നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷം C5 ഒ ടി ടി റിലീസ് ചെയ്ത മലയാള സിനിമ മെമ്പർ രമേശൻ 9-ാം വാർഡ്. അന്ന് തിയേറ്ററിൽ നിന്നും കാണാൻ പറ്റാതെ പോയ സിനിമ ഇന്നാണ് കണ്ടു തീർത്തത്. അർജുൻ അശോകൻ, ജോണി ആന്റണി, ചെമ്പൻ വിനോദ് എന്നിവർ സ്ക്രീനിൽ നിറഞ്ഞ സിനിമ. 2 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ കണ്ടു തീർത്തപ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്ത് മോശമെന്ന് പറയാനാവാത്ത, എന്നാൽ അത്ര പൊക്കി പറയാനാവില്ലാത്ത ഒരു നോർമൽ അഭിപ്രായം, അല്ലെങ്കിൽ ചില സിനിമകളെ കുഴപ്പമില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുഴപ്പമില്ലാത്ത ഒരു സിനിമയായാണ് മെമ്പർ രമേശൻ എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു നാടും ആ നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരികയും ശേഷം യുവാക്കളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുത്തത് രമേശനാകുകയും പ്രതീക്ഷിക്കാതെ കിട്ടിയ അധികാരവും ശേഷം പഞ്ചായത്ത് മെമ്പർ എന്തൊക്കെ കാണിക്കുന്നു, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തുടങ്ങി അവസാനിപ്പിക്കുന്ന ഒരു കഥാസന്ദർഭങ്ങളും കാഴ്ചകളുമാണ് സിനിമ നമുക്ക് തരുന്നത്. സിനിമയിലെ മ്യൂസിക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നുവെങ്കിലും ഒട്ടും അടുപ്പിക്കുന്ന രീതിയിലുള്ള ലാഗ് അനുഭവപ്പെട്ടില്ല. ഇന്ദ്രൻസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ, നല്ല കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ, അല്ലെങ്കിൽ കഥക്കനുസരിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇലക്ഷൻ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെ. അത് ചിലപ്പോൾ വോട്ട് ചെയ്താകാം, അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ഇറങ്ങിയാകാം, അതും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ടാകാം. ഒരു ഇലക്ഷനും അല്ലെങ്കിൽ ഒരു മെമ്പർ ആയാലുള്ള അവസ്ഥകളും ആയി കഴിഞ്ഞാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളുമൊക്കെ സിനിമ നമുക്ക് കാഴ്ചവെക്കുമ്പോൾ, അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ, അത് കുറച്ചും കൂടിയും അല്ലെങ്കിൽ എന്തൊക്കെയോ മിസ്സായ പലതും ആഡ് ചെയ്ത് അവതരിപ്പിച്ചിരുന്നതിൽ ഒന്നും കൂടി നന്നായേനെ എന്നൊരു തോന്നലുണ്ടായി. അത് കഥയിലായാലും തിരക്കഥയിലായാലും പല സിനിമകളിലും കുറച്ച് സീനിൽ മാത്രം ഉൾക്കൊള്ളിക്കുന്ന സീനുകളെ വലിച്ചു നീട്ടി അതിലേക്ക് കുറച്ച് നാട്ടുകാഴ്ചകളും കുടുംബവും പ്രണയവും കൊണ്ടുവന്ന് 2 മണിക്കൂർ കാണിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചൊരു മാറ്റമോ സിനിമയിൽ വ്യത്യാസമോ പുതുമയോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കണ്ട് വരുന്ന കാഴ്ചകളും ഷോട്ടുകളും കോമഡിയും അന്തരീക്ഷവും ഒക്കെ ഇതിലും തുടർന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണ് ആദ്യം തോന്നിയത് എന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.